ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. അപ്പോൾ സമയം ഇപ്പം 4:20 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും സമയം 4 മണിക്ക് മുൻപ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ. അതൊക്കെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണിത് വരിക എന്നുള്ള കാര്യത്തിലൊരു വലിയ ധാരണ ഉണ്ടായില്ല. സോ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് സമയം ഞാൻ നിന്നു. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് നല്ല പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. യൂട്യൂബിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടും കണ്ടിട്ടില്ലാരും. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ നമ്മളൊന്ന് എനർജറ്റിക്കായിട്ടൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേഗം പഠിക്കാനിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ആരെങ്കിലും പഠിക്കുന്നത് കാണുമ്പോൾ മനുഷ്യന്മാരല്ലേ, നമുക്കും എന്തായാലും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പഠിക്കാൻ താല്പര്യമുള്ളവർ വേഗം പഠിക്കാനിരിക്കുക, അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. സോ ഞാൻ ഇന്ന് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എനിക്ക് എൻ്റെ പഠനമാണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉള്ളത് സിവിക്സ്, കറണ്ട് അഫയേഴ്സ്, മലയാളമാണ്. അപ്പോൾ സിവിക്സ് ഇപ്പോൾ ഞാൻ നോക്കണത്ര. ഇപ്പോൾ ആദ്യം നോക്കിയത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് കിട്ടിയ കയ്യിലുള്ള PDF ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, അങ്ങനെ പോർഷൻസ് തിരിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. പിന്നെ പഠനത്തിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എഴുതി പഠിക്കുന്നത്. പക്ഷേ ടൈം കുറച്ചധികം കൺസ്യൂമിങ് ആണ്. പിന്നെ എഫക്റ്റീവായിട്ടുള്ളൊരു പഠനമായിട്ട് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. എനിക്കിങ്ങനെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വായിച്ച് പഠിക്കുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം ഞാൻ നോക്കിയത് സിവിക്സ് ആണ്. അപ്പോൾ സിവിക്സിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇ ഗവേണൻസുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്കറിയാം. അത് ഭയങ്കരമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തത് ശമ്പള വിതരണവുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് സ്ഥാപനം, അല്ലേ? അപ്പോൾ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ശമ്പളം വേണം. അപ്പോൾ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ ആണ് എന്ത്? സ്ഥാപന. സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ ശമ്പളം വേണം. പിന്നെ പൊതുമരാമത്ത് പണികൾ, അല്ലെ, പൊതുമരാമത്ത് പണികൾ സുഗമമായിട്ട് നടക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുമരാമത്ത് പണികൾ സുഗമമായി നടക്കണം. പൊതുമരാമത്ത് സുഗമ എന്ന സോഫ്റ്റ്വെയർ അതുവഴിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫയലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടോ, അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള സോഫ്റ്റ്വെയർ ആണ് സൂചിക. അപ്പോൾ നമുക്കറിയാം ഫയലുകളൊക്കെ തന്നെ തുന്നിക്കെട്ടു, അല്ലേ? അപ്പോൾ സൂചി ഉപയോഗിച്ചിട്ടാണല്ലോ തുന്നിക്കെട്ടുക. അപ്പോൾ ഫയലുമായിട്ട് ബന്ധപ്പെട്ട തുന്നിക്കെട്ടലും മറ്റ് കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സൂചിക, അല്ലെങ്കിൽ ഫയലുമായിട്ട് ബന്ധപ്പെട്ട തീർപ്പ് അതിനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ, അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ സൂചിക എന്ന് എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന യോഗങ്ങൾ, യോഗ തീരുമാനങ്ങൾ, മിനിറ്റ്സുകൾ ഒക്കെ തന്നെ അവർ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സകർമ്മ. അപ്പോൾ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവരുടെ കർമ്മമാണ് അത്, അല്ലേ? സ്ഥാപനങ്ങൾ ഓരോ തീരുമാനങ്ങളും യോഗ തീരുമാനങ്ങളിലൂടെയാണ് അവരോ അവരുടെ കർമ്മരംഗത്ത് കുറച്ചും കൂടി എന്താണ് ശക്തരാകുന്നത്, അല്ലേ? അപ്പോൾ സകർമ്മ എന്ന് പറയുന്നത് യോഗങ്ങൾ, യോഗ തീരുമാനങ്ങളൊക്കെ ബന്ധപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്യുക. പിന്നെ കെട്ടിട നിർമ്മാണ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് സങ്കേതം. സങ്കേതമാണ് അല്ലേ ഒരു ആവാസസ്ഥാനം എന്ന രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. കെട്ടിട നിർമ്മാണ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ സഞ്ചിത നമുക്കറിയാം. സഞ്ചിത പ്രധാനമായിട്ടും പഞ്ചായത്ത് രാജ്, നഗരപാലിക നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചട്ടങ്ങൾ എന്നതിന് നമുക്ക് കണക്ട് ചെയ്യുക ചട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ ചട്ടി, മൺചട്ടിയൊക്കെ നമ്മൾ എന്നാൽ സഞ്ചിയിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ സഞ്ചിത ചട്ടങ്ങൾ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ഇത് ജസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗമാണ്. നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ ഉള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.